ചോടുകയാണോ മുഖ്യ എന്ന് ചോദിക്കാതിരിക്കാൻ വഴിയില്ല. 118 എ കൊണ്ടുവന്ന വന്ന വഴിയെ ഓടി മുഖ്യനത പുതിയ മതിൽ കെട്ടി പൊക്കാനുള്ള പരിപാടിയിലാണ്. ഇത് മറ്റേ നവോത്ഥാന മതിലല്ല കേട്ടോ, മുഖ്യന്റെ സേഫ്റ്റി മതിലാണ്. മനസ്സിലായില്ലേ? ക്ലിഫ് ഹൗസിന്റെ മതിൽ കെട്ടിപ്പൊക്കാൻ പോകുന്നു എന്ന്. ഇപ്പോൾ ആവശ്യത്തിന് പൊക്കമുണ്ട്, പക്ഷേ പ്രക്ഷോഭകര്, അതായത് നമ്മൾ ജനങ്ങൾ പോകുമ്പോൾ എത്തി നോക്കുന്നു, അതാണ് പരാതി. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതിൽ നിന്നും നല്ല ഉയരത്തിൽ പുറത്തുകൂടി പോകുന്നവർക്ക് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് പുതിയ മതിൽ നിർമ്മാണം. പക്ഷെ ഒരു സംശയം, വെറും മാസങ്ങൾ മാത്രമുള്ള മുഖ്യന് എന്തിനാ ഈ മതിലെന്നാണ് ചോദ്യം. അത് പിന്നെ അവിടെ വല്ല സ്വപ്നയോ ശിവശങ്കറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നാലും പോയാലും അറിയാതിരിക്കണമല്ലോ. ക്ലിഫ് ഹൗസിന്റെ ഉയരം കൂട്ടി അതിൽ മുള്ളുമുരിക്കും കുപ്പിച്ചില്ലും വെച്ചടക്കാൻ ഇതെന്താ പട്ടിയും പൂച്ചയും ഒക്കെ കയറുമെന്ന് പേടിച്ചിട്ടാണോ? കഴിഞ്ഞയാഴ്ച യൂത്ത് ലീഗിന്റെ പിള്ളേര് ക്ലിഫ് ഹൗസിന്റെ മതിൽ ചാടിക്കടന്നത് കണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മതിൽ കെട്ടൽ. സെക്രട്ടേറിയറ്റിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പുറത്തുനിന്നുള്ളവർക്ക് ക്ലിഫ് ഹൗസ് കാണാൻ കഴിയാത്ത വിധം ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കണമെന്ന പോലീസിന്റെ ശുപാർശ. അല്ല, മുഖ്യന്റെ ശുപാർശയ്ക്ക് ഓശാന പാടി എന്ന് പറയുന്നതാണ് നല്ലത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ക്ലിഫ് ഹൗസ് ഗേറ്റിന് സമീപത്തെത്തിയതിനെ തുടർന്നാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഈ ശുപാർശ എത്തിയിരിക്കുന്നത്. ക്ലിഫ് ഹൗസിന് അകത്തും പുറത്തുമുള്ള സേനാംഗങ്ങളുടെ എണ്ണവും ഇരട്ടിക്കിരട്ടിയായി കൂട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് ക്ലിഫ് ഹൗസ് റോഡിലേക്ക് യാത്രക്കാരെ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. മാത്രമല്ല, ക്ലിഫ് ഹൗസ് മതിൽ ഒരാൾക്ക് ചാടിക്കടക്കാൻ കഴിയാത്ത വിധം ഉയരം കൂട്ടി മുകളിൽ മുള്ളുവേലി സ്ഥാപിക്കണമെന്നും പോലീസ് നൽകിയ ശുപാർശയിൽ പറയുന്നുണ്ട്. സാധാരണ ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ക്ലിഫ് ഹൗസ് കാണാൻ കഴിയും. ഉയരം കൂട്ടുന്നതിന് കാരണമായി പോലീസ് പറയുന്ന മറ്റൊരു കാരണമാണ് ഇത്. ഇത് പോലീസിന്റെ കാരണമാണോ മുഖ്യന്റെ കാരണമാണോ എന്നറിയില്ല. ക്ലിഫ് ഹൗസിനകത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന തരത്തിൽ പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റും. ഈ ശിഖരങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ കഴിയുമെന്നും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വസതിക്ക് മുന്നിലെ ഗാർഡ് റൂമിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് വാച്ച് ടവറിനതിന് തുല്യമായ ഉയരം കൂട്ടാനാണ് ഇപ്പോഴത്തെ പരിപാടി. ഇതോടെ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്നും ആളുകൾ കടക്കുമ്പോൾ തന്നെ പോലീസിന് അറിയാൻ കഴിയുമത്രേ. നിലവിലുള്ളതിന് പുറമെ ഒരു CCTV ക്യാമറ കൂടി ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ സ്ഥാപിക്കും. വൈദ്യുതി മുടക്കമില്ലാതെ ലഭിക്കുന്നതിന് ഒരു ജനറേറ്റർ കൂടി സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ സെക്രട്ടേറിയറ്റിനകത്തേക്ക് വ്യാപിച്ചതോടെ സെക്രട്ടേറിയറ്റിനകത്ത് സായുധ സേനാംഗങ്ങൾക്ക് സുരക്ഷാ ചുമതല കൈമാറിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിന്റെയും സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഇതിനൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത്? നിങ്ങൾ തന്നെ പറയൂ. 118A കൊണ്ടുവന്നതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ മതില് കെട്ടൽ. ഇതും പാളുവോ ആവോ? ഇതിപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് സഖാക്കന്മാരും പോരാളി ഷാജിമാരും സൈബർ ഗുണ്ടകളുമൊക്കെ. മറ്റേത് മുഖ്യനെതിരെ ഒരു ഇല അനങ്ങിയാൽ സോഷ്യൽ മീഡിയയിൽ വെട്ടുകിളി കൂട്ടമെത്തും. പിന്നെ മുഖ്യനെതിരെ ശബ്ദമുയർത്തിയവരുടെ തലമുറകൾക്ക് വരെ വിളിക്കും. ഡിക്ഷണറിയിൽ പോലുമില്ലാത്ത പച്ചത്തെറി വരെ വിളിക്കും. അവരെല്ലാം ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല. സഖാക്കന്മാർ മുഖ്യന്റെ മാനം കാക്കാൻ ചാനലായ ചാനലിലെല്ലാം വിളിച്ച് ചർച്ചയ്ക്ക് നടക്കുകയാണ്. സത്യത്തിൽ ഈ നിയമം കൊണ്ടുവന്നാൽ പണി കിട്ടുന്നത് മുഖ്യൻ തീറ്റിപ്പോരുന്ന വെട്ടുകളി കൂട്ടത്തിന് തന്നെയാണ്. കാരണം അവരാണല്ലോ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നത്. സഖാക്കന്മാരും നേതാക്കളും അണികളും ഒക്കെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും അപമാനിക്കുന്നത്. സ്ത്രീകളെന്ന് പോലും നോക്കാതെ കേട്ടാൽ അറക്കുന്ന പോസ്റ്റുകൾ ഇടുന്നതും ഇവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ മതിൽ കെട്ടി ഒളിച്ചിരിക്കാമെന്ന് കരുതേണ്ട, അതിലും ചാടിക്കിടക്കുന്ന കേരളത്തിലെ ചുണക്കുട്ടികളുണ്ട്. അടുത്ത കേന്ദ്ര ഏജൻസികൾ മുഖ്യനെതിരെ തിരിയുമ്പോൾ അതും സംഭവിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.